ദിനം പ്രതി നമ്മുടെ ഈ ലോകത്ത് ഒട്ടനവധിയായ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ വളരെ വ്യത്യസ്തമായ കുറച്ച് സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത്. വീടിനടിയിൽ നിന്നും കണ്ടെത്തിയ ഭീമാകാരമായ ടണൽ മുതൽ ലാവ കിണറ്റിൽ ശേഖരിക്കുന്ന ആളെ വരെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്പർ 10. ഗാരി മാച്ചിൻസ് എന്ന വ്യക്തിയുടെ വീടിന് കീഴെയാണ് അത്ഭുതകരമായ തരത്തിലൊരു ടണൽ കണ്ടെത്തുന്നത്. അമേരിക്കയിലാണ് സംഭവം നടക്കുന്നത്. ഇത് 1840 വർഷത്തിൽ നിർമ്മിച്ചതാണെന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി. മാച്ചിൻസിന്റെ വീടിന്റെ നടപ്പാതയുടെ ഒരു ഭാഗം പൊളിഞ്ഞു വീഴുകയും അതിലേക്ക് ഒരു പ്രവേശനം കാണുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ തുരങ്കം കണ്ടെത്തിയത്. എന്നാൽ ഇത് എന്തിനു വേണ്ടി ആര് നിർമ്മിച്ചു എന്നതിനെ കുറിച്ച് കൃത്യമായ വിശദാംശങ്ങൾ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ചരിത്രകാരന്മാർ പലതരത്തിലുള്ള അനുമാനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ക്രിസ് വേൾഡ് ഭൂഗർഭ റെയിൽ റോഡിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു നിലവറയായി ഉപയോഗിച്ചിരുന്ന ഒരു ഭാഗമാകാം എന്നതായിരുന്നു അവയിലൊന്ന്. പിന്നീടുള്ള ദിവസങ്ങളിൽ നിരവധി ആളുകളാണ് ഇത് സന്ദർശിക്കുന്നതിനും പഠനങ്ങൾ നടത്തുന്നതിനുമായി ഈ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരുന്നത്. നമ്പർ 9. വളരെ വ്യത്യസ്തമായ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കാൻ പോകുന്നത്. ജലം ഖരാവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്ത് രൂപപ്പെടുന്ന വസ്തുവാണ് ഐസ് എന്നത്. രൂപപ്പെടുന്ന അന്തരീക്ഷത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ ഇതിന് വ്യത്യസ്തമായ രൂപങ്ങളാണ് ഉള്ളത്. റെഗുലർ ക്യൂബ്, ക്രഷ്ഡ് ഐസ്, ഫുൾ ക്യൂബ്, സഗറ്റ് ഐസ്, ബ്ലോക്ക് ഐസ്, സ്പ്ലബർ ഐസ് എന്നിങ്ങനെ പലതരത്തിലുള്ളവയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രീതിയിൽ സിലിണ്ടർ ആകൃതിയിലുള്ള ഐസ് കഷ്ണങ്ങൾ രൂപപ്പെടുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിയായ ശൈത്യം മൂലം പൈപ്പിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളം സിലിണ്ടർ ആകൃതിയിലുള്ള ഐസ് കഷ്ണങ്ങളായി മാറുകയാണ്. ഇത്തരത്തിലുള്ള നിരവധിയായ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുവാൻ കഴിയുന്നതാണ്. പൈപ്പിന്റെ രൂപഘടനയും കാലാവസ്ഥയിലെ മാറ്റവുമാണ് ഈ സംഭവത്തെ സ്വാധീനിക്കുന്നത്. നമ്പർ 8. മെക്സിക്കോയിൽ കണ്ടെത്തിയ ഒരു ഗുഹയുടെ ദൃശ്യങ്ങളാണ് വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വടക്കൻ മധ്യ മെക്സിക്കോയിലെ സ്കാറ്റക്കസ് സംസ്ഥാനത്തിലെ ആസ്റ്റിലേനെ പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന പർവാലിയോലിത്തിക് പുരാവസ്തു ഗവേഷണ കേന്ദ്രമാണ് ടിക്കിഹുയേറ്റ് ഗുഹ. സമുദ്രനിരപ്പിൽ നിന്നും 2740 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കണ്ടെത്തിയ മൃഗങ്ങളുടെ അസ്ഥികളുടെയും കരികളുടെയും മറ്റു വസ്തുക്കളുടെയും 50-ലധികം സാമ്പിളുകളുടെ അടിസ്ഥാനത്തിൽ ഈ ശിലാവസ്തുക്കൾക്ക് 26,000 വർഷത്തിലധികം പഴക്കമുള്ളതാണെന്ന് കണ്ടെത്തുകയുണ്ടായി. 2012 ആകസ്മികമായി അസാധാരണമായ ഒരു കല്ല് കണ്ടെത്തിയത് മുതലാണ് ഖനനം ഇവിടെ ആരംഭിച്ചത്. തുടർന്ന് 2016 2017 ഓട്ടോണോമസ് യൂണിവേഴ്സിറ്റി ഓഫ് സിപ്രിയൻ ആർഡിലിയറ്റിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ഖനനം നടത്തുകയും അത്ഭുതപ്പെടുത്തുന്ന നിരവധിയായ കണ്ടെത്തലുകൾ ഉണ്ടാവുകയും ചെയ്തു. നമ്പർ 7. നാസയുടെ മാർസ് 2020 ദൗത്യത്തിന്റെ ഭാഗമായി ചൊവ്വയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ റോബോട്ടിക് ഹെലികോപ്റ്ററാണ് ഇൻജെന്യൂവിറ്റി. 2021 ഫെബ്രുവരി 18 ഇതിന്റെ ദൗത്യം ആരംഭിച്ചത്. ഇത് വിജയകരമായ നിരവധി ഫ്ലൈറ്റുകൾ പൂർത്തിയാക്കുകയും ചെയ്തു. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നാസയുടെ തന്നെ അമേസ് റിസർച്ച് സെന്റർ, ലാംഗ്ലി റിസർച്ച് സെന്റർ എന്നിവയുടെ സഹകരണത്തോടു കൂടിയാണ് ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഭൂമിയിൽ നിന്നും 1,000,000 മൈലുകൾക്ക് അപ്പുറമുള്ള മറ്റൊരു ഗ്രഹത്തിന്റെ നേർത്ത അന്തരീക്ഷത്തിൽ മനുഷ്യന്റെ നേരിട്ടുള്ള നിയന്ത്രണമില്ലാതെ പറക്കുന്ന ഹെലികോപ്റ്ററിന്റെ കഴിവ് എല്ലാവരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. നാസയും JPL ഉദ്യോഗസ്ഥരും ഇൻജെന്യൂറ്റി ഫ്ലൈറ്റിനെ ഭൂമിയിലെ ആദ്യത്തെ വിജയകരമായ വിമാന പറക്കലിനോട് സാമ്യപ്പെടുത്തുകയുണ്ടായി. റൈറ്റ് ബ്രദേഴ്സ് മൊമെന്റ് എന്നായിരുന്നു അവർ ഈ നിമിഷത്തെ വിശേഷിപ്പിച്ചത്. നമ്പർ 6. സ്റ്റാർലിംഗ് സ്റ്റുണിയുടെ കുടുംബത്തിലെ ഒരിനം പക്ഷികളാണ് സ്റ്റാർലിംഗുകൾ. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, വടക്കൻ ഓസ്ട്രേലിയ എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണുവാൻ സാധിക്കുന്നത്. ഇവയ്ക്ക് ശക്തമായ കാലുകളും അതോടൊപ്പം വേഗത്തിലും ശക്തിയിലും പറക്കുവാനുള്ള കഴിവുമുണ്ട്. ഇവർ പ്രധാനമായും പഴവർഗ്ഗങ്ങളും ചെറിയ പ്രാണികളെയുമൊക്കെയാണ് ഭക്ഷിക്കുന്നത്. ഈ പക്ഷികളുടെ കൂട്ടമായ പറക്കലിനിടെ ഇവ ഒരു വലിയ പക്ഷിയുടെ രൂപം കൈക്കൊള്ളുന്ന അത്യപൂർവമായ കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് നാം ഈ വീഡിയോയിൽ കാണുന്നത്. എന്നാൽ ഈ സംഭവത്തിന് പിന്നിലെ കാരണം എന്താണെന്നുള്ള കാര്യത്തിൽ നിരവധിയായ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവയിൽ ഏറ്റവും ശക്തമായ ഒന്ന്, ഈ രീതിയിൽ ഇവർ കൂട്ടം ചേരുന്നത് ശക്തനായ എതിരാളിയെ തുരത്തുന്നതിനാണ് എന്ന രീതിയിലാണ്. ഇതിനെ അടിസ്ഥാനമാക്കി നിരവധിയായ പഠനങ്ങളും നിലനിൽക്കുന്നുണ്ട്. നമ്പർ 5. അഗ്നിപർവ്വതങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്ന പ്രത്യേക രീതിയിലുള്ള ചൂടേറിയ ദ്രാവകം അല്ലെങ്കിൽ മാഗ്മയാണ് ലാവ എന്നറിയപ്പെടുന്നത്. സാധാരണയായി 800 മുതൽ 1200 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ ഒരു അഗ്നിപർവ്വത ത്തിൽ നിന്നോ അല്ലെങ്കിൽ പുറം തോടിലൂടെയോ മറ്റോ ഇത് പൊട്ടിത്തെറിച്ചേക്കാം. ഇത് വലിയ രീതിയിലുള്ള അപകടങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനും മറ്റുമായി നിരവധി ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഒരു വ്യക്തി ലാവ ഒരു ബക്കറ്റിൽ ശേഖരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേക തരത്തിലുള്ള സുരക്ഷാ വസ്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഇയാൾ ലാവയെ സമീപിക്കുന്നത്. കൂടാതെ മഴുവിന് സമാനമായ ഒരു ഉപകരണവും ഇയാൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പ്രഗത്ഭരായ ആളുകളെ ജിയോളജിസ്റ്റുകൾ എന്നാണ്
വിശേഷിപ്പിക്കുന്നത്. ഈ രംഗത്തുള്ളവർ ഈ രീതിയിലുള്ള സാഹസികമായ നിരവധി പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. നമ്പർ 4. ആർട്ടിസ്റ്റും ചലച്ചിത്ര നിർമ്മാതാവുമായ ആൻഡ്രിയ ലെബിൻഡെയുടെ കരവിരുതിൽ വിരിഞ്ഞ കൗശലപൂർവമായ അടുക്കളയിലെ ഫാന്റസികളും പ്രകൃതി ലോകത്തിൽ നിന്നുമുള്ള രംഗങ്ങളും ഫീച്ചർ ചെയ്യുന്ന ഹ്രസ്വ അനിമേറ്റഡ് വീഡിയോ ആണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കമ്പളിയുടെ പഞ്ഞിയുടെയും മറ്റും ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ കഥാപാത്രത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ടൂലിപ്പ് എന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ടായിരുന്നു ആൻഡ്രിയ ഇത്തരം ഒരു മേഖലയിലേക്ക് കടന്നെത്തുന്നത്. ഈ രീതിയിലുള്ള നിരവധിയായ മിനിയേച്ചർ അനിമേറ്റഡ് വീഡിയോകൾ ആൻഡ്രിയ പുറത്തെത്തിച്ചിട്ടുണ്ട്. ഇവയിൽ ഏറ്റവും സുപ്രധാനമായ അനിമേഷൻ ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ചെറിയ സമയത്ത് ചെറിയ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ലോകം സൃഷ്ടിക്കുകയാണ് ആൻഡ്രിയ. ഈ വീഡിയോയിലെ പ്രവർത്തനങ്ങളിലൂടെ നിരവധിയായ പുരസ്കാരങ്ങളും ആൻഡ്രിയ നേടിയിട്ടുണ്ട്. നമ്പർ 3. കടലിനടിയിൽ കാണപ്പെടുന്ന മനോഹരമായ ഒരു ആവാസ വ്യവസ്ഥയാണ് പവിഴ പുറ്റുകൾ. ശാസ്ത്രീയമായി മൂന്ന് രീതിയിലുള്ള ഇവയുടെ രൂപീകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മഞ്ഞുരുകുന്നത് സമുദ്രനിരപ്പ് ഉയരുവാനും ഭൂഖണ്ഡാന്തര ഷെൽഫുകളിൽ വെള്ളപ്പൊക്കത്തിനും ഇടയാക്കിയ അവസാന ഗ്ലേഷ്യൻ കാലഘട്ടത്തിന് ശേഷമാണ് മിക്ക പവിഴപ്പുറ്റുകളും രൂപപ്പെട്ടത്. കൂടാതെ മിക്ക പവിഴപ്പുറ്റുകൾക്കും 10,000 വർഷത്തോളം പഴക്കം രേഖപ്പെടുത്തുന്നു. ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞർ ഗ്രേറ്റ് ബാരിയർ റീഫിന്റെ വടക്കേ അറ്റത്ത് 500 മീറ്ററിലധികം ഉയരമുള്ള ഒരു കോറൽ റീഫ് കണ്ടെത്തുകയുണ്ടായി. ഓസ്ട്രേലിയയുടെ വടക്കേ അറ്റത്തുള്ള കേപ് മാർക്കിൽ നിന്ന് 130 കിലോമീറ്റർ അകലെയുള്ള ഭാഗത്ത് ഷ്മിറ്റ് ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പലിൽ നിന്നും നടത്തിയ 3D മാപ്പിംഗിലാണ് ഇത് കണ്ടെത്തിയത്. തുടർന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി നിരവധിയായ പര്യവേക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. നമ്പർ 2. ഒരു കമ്പനിയെയോ ഒരു സംരംഭത്തെയോ നിലനിർത്തുന്നതിനും അതിലെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്തുന്നതിനും തൊഴിലാളികളാണ് പങ്കുവഹിക്കുന്നത്. എന്നാൽ പലയിടങ്ങളിലും ഇവർക്ക് വേണ്ട രീതിയിലുള്ള ആനുകൂല്യങ്ങളോ ശമ്പളമോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. എന്നാൽ ഡാൻ പ്രൈസ് എന്ന വ്യക്തി തന്റെ തൊഴിലാളികൾക്ക് ശമ്പളത്തിൽ വലിയ രീതിയിലുള്ള വർധനവ് ഏർപ്പെടുത്തുകയുണ്ടായി. ഗ്രാഫിറ്റി പേയ്മെന്റ്സ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. 2015 ഈ കമ്പനിയിലെ ജോലിക്കാർക്ക് മിനിമം $70,000 ശമ്പളം നൽകുവാൻ ആരംഭിച്ചത്. ഇതിനു പിന്നിലെ കാരണം തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതായിരുന്നു. എന്നാൽ ഇത് കമ്പനിക്ക് യാതൊരുവിധ നഷ്ടവും വരുത്തിവെച്ചില്ല. പകരം കമ്പനിയിലെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ എത്തപ്പെടുകയും അതുവഴി ലാഭത്തിലേക്ക് എത്തുകയും ചെയ്തു. നമ്പർ 1. കാട്ടുപൂച്ചകളെയാണ് പൊതുവെയായി ഫെറൽ ക്യാറ്റുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ചിക്കാഗോയിൽ ഒരിക്കൽ ശക്തമായ തരത്തിലുള്ള എലിയുടെ ശല്യമുണ്ടാവുകയും ഇത് പൊതുജനങ്ങളെയും അധികാരികളെയും വലിയ രീതിയിൽ വലയ്ക്കുകയും ചെയ്തു. നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഒടുവിൽ പൂച്ചകളെ എലികളെ തുരത്തുന്നതിനായി ഈ മേഖലയിലേക്ക് ഇറക്കുകയും ചെയ്തു. ഏകദേശം 1,000 പൂച്ചകളെയാണ് ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിനായി നിയോഗിച്ചത്. ഇത് വലിയ രീതിയിലുള്ള വിജയമാണ് ഉണ്ടാക്കിയത്. എലികളുടെ ശല്യം ഗണ്യമായ രീതിയിൽ കുറയ്ക്കുകയും ചെയ്തു. ഇതിലൂടെ വലിയ രീതിയിലുള്ള രോഗബാധയിൽ നിന്നും മറ്റ് നാശനഷ്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ചിക്കാഗോയിലെ ജനങ്ങൾക്ക് സാധിച്ചു. ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ.